തെരഞ്ഞെടുപ്പിന് വോട്ടുറപ്പിക്കാൻ പ്രാദേശിക പാർട്ടി നേതാക്കന്മാർ മത്സരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വ്യാപകമായി ദുരുപയോഗിച്ചു. തിരുവനന്തപുരം അഞ്ചുതെങ്ങിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് 10-ലധികം ആളുകൾക്കാണ് വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് പണം നേടിക്കൊടുത്തത്. സി പി എമ്മുകാരനായ അഞ്ചുതെങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി കൂടിയാണ് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഈ തട്ടിപ്പ് ഇപ്പോഴെങ്കിലും കണ്ടുപിടിക്കാനുള്ള കാരണം. ഇതുവരെ കണ്ടെത്തിയ ക്രമക്കേടുകളിൽ നടപടികളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ. അമൽ തേനമ്പറമ്പിൽ ചേരുകയാണ്. അമൽ, ഇന്നലെ വിജിലൻസ് പറഞ്ഞിരുന്നു ഒരു കൃത്യമായ ഒരു കോക്കസ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കോൺഗ്രസ് ആ ഒരു കോക്കസ് വലിയ തോതിൽ മുന്നണി വ്യത്യാസങ്ങളില്ലാതെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഏജന്റുമാരോ ഡോക്ടർമാരോ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മളൊക്കെ കൊടുത്തിരിക്കുന്ന പൈസ ലക്ഷങ്ങളും കോടികളും ഒക്കെ തട്ടിച്ചെടുത്ത് കഴിഞ്ഞ് 2 വർഷത്തെ കണക്ക് മാത്രം പരിശോധിച്ചപ്പോൾ തന്നെ വലിയ തട്ടിപ്പ് പുറത്തേക്ക് വരികയാണ്. എങ്ങനെയാണ് സർക്കാരിന്റെ മുന്നോട്ടുള്ള ഈ ഒരു കേസിനെ സമീപിക്കാനുള്ള തീരുമാനം? 2 ദിവസത്തെ പരിശോധനയിൽ കണ്ടെത്തിയത് പുറത്തേക്ക് വന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ആ ഇത് 2 ദിവസത്തെ മാത്രം പരിശോധനയിൽ പുറത്തേക്ക് വന്ന കാര്യങ്ങളാണ്. ഒരു കേടുപാടും സംഭവിക്കാത്ത വീടിന് 4 ലക്ഷം രൂപ അനുവദിക്കുന്നു, വയറ്റിൽ ചില അസുഖങ്ങളുള്ള ആൾക്ക് ഹൃദ്രോഗത്തിനുള്ള ചികിത്സയ്ക്കുള്ള പണം അനുവദിക്കുന്നു തുടങ്ങി നിരവധി പരാതികൾ. വിദേശത്ത് പോയി മടങ്ങി സമ്പന്നനായി മടങ്ങിയെത്തിയ പ്രവാസി മലയാളിക്ക് പണം അനുവദിക്കുന്നു, ചികിത്സാ സഹായമായി പണം അനുവദിക്കുന്നു തുടങ്ങിയ പരാതികളെല്ലാം ഉയരുകയാണ്. എണ്ണിയാൽ തീരാത്തത്ര പരാതികൾ കണ്ടെത്തലുകളാണ് വിജിലൻസിന് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു പുതിയതായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ കണ്ടെത്തലുകൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്നത് ഈ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അഞ്ചുതെങ്ങിൽ നിന്നും ഉള്ള വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാനായി വ്യാജരേഖകൾ ചമച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം ചില ആളുകൾക്ക് വാങ്ങിക്കൊടുത്തു, അതിൻ്റെ കമ്മീഷൻ പറ്റി എന്നുള്ള തരത്തിലാണ് ആ വാർത്ത പുറത്തു വരുന്നത്. ഇത് ഒരിടത്തെ മാത്രം കാര്യമല്ല, എല്ലായിടങ്ങളിലും മുന്നണി രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഇടുക്കിയിൽ 70 അപേക്ഷകളിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഇന്നലെ വിജിലൻസിൻ്റെ കണ്ടെത്തലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 70 അപേക്ഷകളും പോയിരിക്കുന്നത് ഒരേ ഒരാളുടെ ഫോൺ നമ്പറിൽ നിന്നാണ്. ആ ഒരാളുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ അപേക്ഷകൾ പോയിരിക്കുന്നത് ഒരേ അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അതോടൊപ്പം തന്നെ കൊല്ലത്തൊക്കെ ഒരേ ആയുർവേദ ഡോക്ടർ 10ഉം 70ഉം സർട്ടിഫിക്കറ്റുകളൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളൊക്കെ വിതരണം ചെയ്യുന്നു. പാലക്കാടും സമാനമായി തന്നെ ആയുർവേദ ഡോക്ടർമാർ ഇങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് അതും 10ഉം 50ഉം പേർക്ക് വിതരണം ചെയ്ത് ഈ സഹായം നേടിക്കൊടുക്കുന്നു. അങ്ങനെയുള്ള വലിയ തോതിലുള്ള പരാതികളാണ് വരുന്നത്. പരിശോധന ഇനിയും തുടർന്നാൽ എന്തായാലും വലിയ തോതിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകും. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രം എന്നുള്ള തരത്തിലാണ് വിജിലൻസും കണക്ക് കൂട്ടുന്നത്. ഇപ്പോഴെന്തായാലും കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഈ ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് സുതാര്യത പരിശോധിക്കാനായി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രത്യേക സെല്ല് രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കളക്ടറേറ്റ് കേന്ദ്രീകരിച്ചായിരിക്കും ഇനി മുതൽ നൽകുന്ന അപേക്ഷകൾ പരിശോധിച്ച് അത് ഈ അപേക്ഷകളിലെ വസ്തുത പരിശോധിച്ച് അവർക്ക് പണം അനുവദിക്കുന്നതിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനായി ഒരു സെല്ല് രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാരും കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ നടപടി. പരിശോധന എന്തായാലും ഇനിയും തുടരും. ശരിയാമല്ലപ്പോൾ, കൃത്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്നലെ ജനാർദ്ദനേട്ടൻ, ബീഡി തൊഴിലാളിയായ ജനാർദ്ദനേട്ടൻ, അദ്ദേഹം CMDRF ഫണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് 1 അടങ്കം കൊടുത്ത അദ്ദേഹത്തിൻ്റെ കണ്ണുനീരെന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ മലയാളികളും ചിന്തിക്കുന്ന അത്തരത്തിലായിരിക്കും. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഈ CMDRF ഫണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായി മാറിയിട്ടുമുണ്ട്. പക്ഷേ ഇനി ഇതിലേക്ക് സംഭാവന കൊടുക്കുന്നില്ല എന്ന് ഒരാളെങ്കിലും തീരുമാനിച്ചാൽ അത് നഷ്ടപ്പെടുത്തുന്നത് ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട അവർക്കുള്ള അവകാശപ്പെട്ട പണം തന്നെയായിരിക്കും.